അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഡോക്ടർ നിസാബ്, കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരു റമദാൻ മാസം കൂടി നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തിന് ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ റമദാൻ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിൽ 183-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന ആയത്താണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നോമ്പിൻ്റെ സമയത്ത് ആർക്കൊക്കെയാണ് ഈ ഇളവുകൾ ലഭിക്കുക എന്ന ഒരു സ്വാഭാവിക സംശയം ചോദ്യരൂപത്തിൽ ഉയർന്നു വരാറുണ്ട്. ഈ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, രോഗികളായ വിശ്വാസികൾ സ്വയം തീരുമാനിക്കാതെ നിങ്ങൾക്ക് പരിചയവും വിശ്വാസവുമുള്ളൊരു ഡോക്ടറെ സമീപിച്ച് അവരുടെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ചില ഗുരുതരമായ രോഗമുള്ള ആളുകൾ അവരുടെ രോഗത്തെ അവഗണിച്ചുകൊണ്ട് നോമ്പെടുത്ത് രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാ വർഷവും നോമ്പുകാലത്ത് ഞങ്ങൾ ഡോക്ടർമാർ കാണാറുണ്ട്. ഒരു പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസ തീവ്രത കൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടായാലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ നോമ്പ് നഷ്ടപ്പെടുന്നതെന്ന് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ നോമ്പും അതിനോടനുബന്ധിച്ച പ്രാർത്ഥനകൾ പോലും വലിയ പ്രയാസത്തിലാകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. നേരെ തിരിച്ച് വളരെ നിസ്സാര രോഗമുള്ള പല ആളുകളും അവരുടെ രോഗം ഗുരുതരമാണെന്ന് കരുതി നോമ്പെടുക്കാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. വിശ്വാസികൾ അവലംബിക്കേണ്ട ശരിയായ മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിദഗ്ധ ഡോക്ടറെ സമീപിച്ച് അവരുടെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം, വാദസംബന്ധമായ അസുഖങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പൊതുവായി സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായി ഈ ആളുകളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറെ സമീപിച്ച് അവരുടെ അനുവാദം നോമ്പെടുക്കുന്ന കാര്യത്തിൽ വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോമ്പുകാലത്ത് കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ ഡോസിൻ്റെ ക്രമീകരണങ്ങളുമൊക്കെ അവർ ചെയ്തു തരും. അത് എല്ലാവരും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. പ്രമേഹ രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ, നോമ്പെടുക്കുന്ന എല്ലാ പ്രമേഹ രോഗികളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഷുഗറിൻ്റെ അളവ് 60-ൽ താഴുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ഷീണം ഉണ്ടാവും, അമിതമായ വിയർപ്പ്, നെഞ്ചിടിപ്പ് കൂടുക, ഒരു സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, ശരീരം മൊത്തം വിറയൽ അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും നോക്കേണ്ട, ഉടൻ തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. കാരണം ഈ ലക്ഷണങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായ അപസ്മാരം, ബോധക്ഷയം എന്നിവ ഉണ്ടാകാം. ഒരു പക്ഷേ മരണത്തിലേക്ക് വരെ നീങ്ങിയേക്കാം. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ എന്ന ഒരു ഉപകരണം വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 1000-1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഗ്ലൂക്കോമീറ്റർ മെഡിക്കൽ ഷോപ്പുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുക. 60-ന് താഴെയാണെങ്കിൽ ഉടൻ നോമ്പ് മുറിക്കുക. അതൊരു 60-നും 90-നും ഇടയിലാണെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഷുഗർ പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടതുമാണ്. ഇനി നേരെ തിരിച്ച് ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് 300-ന് മുകളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ദിവസങ്ങളിലും നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഡയബറ്റിക് കീറ്റോസിസ് എന്ന മറ്റൊരു ഗുരുതരമായ രോഗമുണ്ടാവാനുള്ള സാധ്യത ഈ സാഹചര്യത്തിൽ കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗികൾ പൊതുവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്ത് ഒന്നാകെ 50 മില്യണിലധികം മുസ്ലിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നോമ്പെടുക്കുന്നുണ്ടെന്നാണ് വെർച്വൽ ഡയബറ്റിസ് എന്ന പഠനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി പ്രഷറുള്ള രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ശരിയായ രീതിയിൽ ഭക്ഷണ ക്രമീകരണത്തോടു കൂടിയൊക്കെയാണ് നോമ്പെടുക്കുന്നതെങ്കിൽ നോമ്പ് പകുതിയാകുമ്പോഴേക്കും പ്രഷറിൽ ഗണ്യമായ മാറ്റം വരും. അങ്ങനെ വരുമ്പോൾ നോമ്പ് പകുതിയാകുമ്പോൾ പ്രഷറൊന്ന് ചെക്ക് ചെയ്ത് ഡോക്ടർ പോയിട്ട് ആ മരുന്നിൻ്റെ ഡോസൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഹൃദ്രോഗികളെ പറ്റി പറയുകയാണെങ്കിൽ, ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർ, ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്നിവരൊക്കെ സാധാരണയായിട്ട് നോമ്പെടുക്കാൻ കാർഡിയോളജി ഡോക്ടർമാർ അനുവദിക്കാറില്ല. എന്നാൽ
മൈൽഡായിട്ടുള്ള ചെറിയ ഹൃദ്രോഗമുള്ളവർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ മറ്റ് കോംപ്ലിക്കേഷനും ഇല്ലാത്ത ആളുകൾക്ക് നോമ്പെടുക്കുന്നതുകൊണ്ട് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെയാണ് കിഡ്നിയുടെ കാര്യവും. ഡയാലിസിസ് ചെയ്യുന്നതോ മറ്റ് ഗുരുതരമായ രോഗമുള്ള കിഡ്നി രോഗമുള്ള ആളുകൾ നോമ്പെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെഫ്രോളജി ഡോക്ടർമാർ അതിന് അനുവദിക്കാറുമില്ല. എന്നാൽ വളരെ ചെറിയ കിഡ്നി രോഗമുള്ളവർക്ക് നോമ്പെടുക്കുന്നതുകൊണ്ട് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും സംഭവിക്കാറില്ല. ഇനി വാദരോഗികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ വാദം രോഗമുള്ളവർക്ക് ആഴ്ചയിൽ ഒരു ഗുളിക അതല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഗുളിക എങ്ങനെയൊക്കെയാണ് നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ തിരക്കിനിടയിൽ ആ ദിവസങ്ങൾ മാറിപ്പോകാനോ മറന്നുപോകാനോ പാടില്ല. അത് അക്കാര്യത്തിലൊരു സൂക്ഷ്മമായ ശ്രദ്ധ നമ്മളെല്ലാവരും ഉണ്ടാവേണ്ടതുണ്ട്. പൊതുവായി നമ്മൾ നോമ്പിനെക്കുറിച്ച് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് നോമ്പ് തുറയിൽ തന്നെ തുടങ്ങാം. നോമ്പ് തുറക്കാൻ ഏറ്റവും അഭികാമ്യമായത് കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴമാണ്. നമ്മുടെ ന്യൂട്രീഷ്യസ് പോഷക ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് കാരക്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഫുഡ് എന്നാണ്. ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറലുകൾ, വിറ്റാമിനുകൾ എല്ലാം അടങ്ങിയ ഒരു സമ്പുഷ്ടമായ പരിപൂർണമായ ഭക്ഷണ പദാർത്ഥമാണ് കാരക്ക. അപ്പോൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നത് ഒരു പ്രബലമായ സുന്നത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊരു ശാസ്ത്രീയ പിൻബലം കൂടിയുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാം. ഈ പ്രമേഹമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പഴം കൊണ്ടുള്ള ജ്യൂസ് കഴിക്കാം. ചെറുതായിട്ടുള്ള സ്നാക്സും ആ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ മഗ്രിബ് നമസ്കാരത്തിലേക്ക് പോകുന്നു. നമസ്കാരാനന്തരം പോഷകമായ സമീകൃതമായ ഒരു ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വയറിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ ഒഴിച്ചിടേണ്ടതാണ്. നോമ്പ് തുറന്ന ഉടനെ തന്നെ എല്ലാ ഭക്ഷണവും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് അഭികാമ്യമല്ല. നമുക്കറിയാം 14 മണിക്കൂർ നേരത്തെ വ്രതത്തിന് ശേഷം ഒരുമിച്ചൊരു ലോഡ് വയറിലേക്ക് കൊടുക്കുമ്പോൾ ദഹന സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു വിശ്രമത്തിലേക്ക് പോകുന്നു. ആ വിശ്രമിക്കുന്ന വേളകളിൽ ഓരോ അരമണിക്കൂറിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഈ നോമ്പ് കടുത്ത വേനലിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ തറാവീഹ് നമസ്കാരത്തിന് പോകുന്നു. തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഒരു ചെറിയ വ്യായാമത്തിൻ്റെ ഉദ്ദേശം കൂടി അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഉറങ്ങുന്നു. പിന്നെ അത്താഴത്തിന് വേണ്ടി എണീക്കുന്നു. അത്താഴം എന്നത് ഒരു പുണ്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ വശം ഈ വ്രതത്തിൻ്റെ ദൈർഘ്യം കുറക്കുക എന്നുള്ളതാണ്. ഒരുപാട് സമയത്തെ വ്രതമുണ്ടാകുമ്പോൾ അത് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് വ്രതത്തിൻ്റെ ദൈർഘ്യം കുറക്കണമെങ്കിൽ അത്താഴത്തിന് സമീകൃതമായ പോഷകാഹാരം കഴിക്കുക എന്നൊരു നിർബന്ധമാണ്. ഈ കോംപ്ലക്സ് ഫുഡുകളായ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, ഇറച്ചി പൊരിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്താഴത്തിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉപ്പ് കൂടുതലടങ്ങിയ അച്ചാറ്, ഉണക്കമീൻ, പപ്പടം ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അത്താഴത്തിൻ്റെ സമയത്ത് ഒട്ടും നല്ലതല്ല. കാരണം ഇങ്ങനെ ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ പകൽ സമയത്ത് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് കാലത്ത് അമിതമായ വ്യായാമം ചെയ്യാൻ യാതൊരു കാരണവശാലും പാടില്ല. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ചിലരൊക്കെ ജിമ്മുകളിലും ഹെവി എക്സസൈസിലും പോകുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ പേശികളിലേക്ക് തിരിച്ചുവിടും. യഥാർത്ഥത്തിൽ നോമ്പ് തുറന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക്, കുടലിലേക്കാണ് കൂടുതൽ രക്തചംക്രമണം ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ദഹനം നടക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ദഹന സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മലബന്ധം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ നോമ്പിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇന്നിപ്പോൾ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. കോവിഡ് സ്ഥിരീകരിച്ച ചികിത്സയിലിരിക്കുന്ന രോഗികളും കോവിഡ് ലക്ഷണത്തോടെ ടെസ്റ്റ് ചെയ്ത് അതിന് റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകളും യാതൊരു കാരണവശാലും നോമ്പെടുക്കാൻ പാടില്ല. എന്നാൽ ക്വാറന്റൈനിലിരിക്കുന്ന മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ആളുകൾക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി സമയത്ത് കുറച്ച് സമയം കൂടെ ഉണർന്നിരുന്നു കൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം ഈ നോമ്പിൻ്റെ സമയത്തും ലോക്ക്ഡൗണിൽ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ കൊറോണ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ശാരീരിക അകലം പാലിക്കുന്നത് നോമ്പുകാലത്തും നമ്മൾ കൃത്യതയോടുകൂടി തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. ആരാധനകളുടെ കാര്യത്തിലായാലും റിലീഫ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ആൾക്കൂട്ടങ്ങൾ യാതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആരോഗ്യപൂർണമായൊരു നോമ്പെടുക്കാനും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എത്രയും വേഗം അതിജീവിക്കുവാനും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.